ഇസ്രായേൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്ന് കൈത്താക്കാലം ആരംഭിക്കുകയാണ്. കൈത്താക്കാലം എന്ന് പറയുന്നത് സഭയുടെ കാലഘട്ടമാണ്. നമ്മളെല്ലാം സഭാംഗങ്ങളായിട്ട് തീർന്നവരാണ്. മാമോദീസായിലൂടെ ആ സഭയുടെ കാലഘട്ടമായിട്ട് അത് വേനൽക്കാലം. കൈത്താ എന്ന വാക്കിന്റെ അർത്ഥം വേനലെന്നാണ്. വേനൽക്കാലത്താണല്ലോ ആ ഫലങ്ങളാദികളെല്ലാം ഫലങ്ങൾ പുറപ്പെടു വച്ചിരിക്കുന്ന ആ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് കൈത്താ കാലം എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ശ്രീഹന്മാരുടെ സുവിശേഷ പ്രഭാഷണത്തിന്റെ ഫലമായിട്ട് ആ സഭയാകുന്ന ആ സമൂഹം രൂപം കൊള്ളുന്ന ആ ഒരു പ്രക്രിയയാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ആ സുവിശേഷ പ്രഭാഷണത്തിന്റെ ഫലമാണ് സഭാ സമൂഹം. അപ്പോൾ സഭ എന്ന് പറയുന്നത് ആ സുവിശേഷം സ്വീകരിച്ചവരുടെ സമൂഹമാണ്, ആ സുവിശേഷം ജീവിക്കുന്നവരുടെ സമൂഹമാണ്. ആ എന്താണ് ആ സുവിശേഷം? കർത്താവ് പ്രസംഗിച്ച സുവിശേഷമാണ്, കർത്താവ് പ്രഖ്യാപിച്ച ഘോഷിച്ച സുവിശേഷമാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. മത്തായ സുവിശേഷം അതിനെ വിശേഷിപ്പിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം എന്നാണ്. ദൈവത്തിന്റെ രാജ്യം, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭരണം. ദൈവത്തിന്റെ ഭരണം ഈ ലോകത്തിൽ യാഥാർത്ഥ്യമാകുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ്. അതാണ് നിങ്ങൾ പോയി പ്രസംഗിക്കുവേ, പ്രഘോഷിക്കുവേ എന്ന് പറഞ്ഞ ശ്രീഹന്മാരെ കർത്താവ് അയച്ചതാണ്. അപ്പോൾ നമ്മുടെ സഭയുടെ അംഗങ്ങളെന്ന് പറയുന്നവര് ഈ ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ഭരണം, the reign of God. ആ ദൈവമാണ് നമ്മളെ ഭരിക്കുന്നത്. ദൈവം ഭരിക്കുന്ന ജീവിതത്തിന്റെ ഉടമകളാണ് സഭാംഗങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സഭാംഗങ്ങളാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. ദൈവമാണ് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നത് എന്ന് നാം ഉറപ്പു വരുത്തണം. പലപ്പോഴും നമ്മെ ഭരിക്കുന്നത് നമ്മുടെ മാനുഷികമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അതെല്ലാമാണ് നമ്മളെ ഭരിക്കുന്നത്. പക്ഷെ അതല്ല നമ്മുടെ നമ്മുടെ സഭയുടെ അംഗത്വത്തോട് നീതി പുലർത്തണമെങ്കിൽ ദൈവം നമ്മെ ഭരിക്കുന്നു. ദൈവമാണ് എൻ്റെ ജീവിതത്തിന്റെ ഭരണാധികാരി. എന്റെ ജീവിതത്തെ നിർണയിക്കുന്നത് ദൈവമാണ് എന്ന് നാം ഉറപ്പുവരുത്തണം. അതായത് ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിൽ മാത്രമേ നമ്മൾ നമ്മുടെ സഭയുടെ അംഗത്വത്തോട് നീതി പുലർത്തുന്നവരായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ സഭാംഗങ്ങളാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് നമ്മളെ ആത്മപരിശോധന ചെയ്യണം, ഉറപ്പുവരുത്തണം. എന്റെ ജീവിതത്തെ 24 മണിക്കൂറും ഭരിക്കുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ ഹിതമാണ്, എന്റെ മാനുഷികമായ താല്പര്യങ്ങളൊന്നുമല്ല എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അതാണ് പോയി പ്രഘോഷിക്കുവാനായിട്ട് കർത്താവ് ശ്രീഹന്മാരെ അയച്ചത്. 12 ശ്രീഹന്മാരെയാണ് അയച്ചത് എന്നുള്ളത് വളരെ സൂചനാത്മകമാണ്. അതാണ് ഇന്ന് പഴയ നിയമമായ യാക്കോബിന്റെ ആ സന്തതികളാണ്. ആ 12 പുത്രന്മാരാണ് ദൈവജനമായിട്ട് രൂപം കൊണ്ടത് എന്നുള്ളതാണ്. ദൈവത്തിന് ഒരു ജനതയെ ആവശ്യമാണ് ഈ ലോകത്തില്. ആ ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ഭരണം ഈ ലോകത്തിൽ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഒരു ജനതയെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യാക്കോബിന്റെ 12 പുത്രന്മാരെ ആ ദൈവജനമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അതിനാണ് 12 ശ്രീഹന്മാരെ അതിനോട് സമാനമായ രീതിയിലാണ് പുതിയ നിയമത്തില് 12 ശ്രീഹന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത്. സഭയുടെ അടിസ്ഥാനമായി മാറുവാൻ, ഈ പുതിയ ദൈവജനത്തിന്റെ അടിസ്ഥാനമായി മാറുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് 12 ശ്രീഹന്മാരെയാണ്. അതുപോലെ ജോഷുവായുടെ വായന, പുസ്തകത്തിൽ നിന്നുള്ള വായന, 2-ാമത്തെ വായന, അവിടെ ആ
യോശുവയുടെ നേതൃത്വത്തിലാണ് വാഗ്ദാന നാട്ടിലേക്ക് ഇസ്രായേൽ ജനം കടന്നത്. കടന്നപ്പോൾ അവിടെ 12 സ്മാരക ശിലകൾ വയ്ക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. 12 സ്മാരക ശിലകൾ അവര് ആ വിജയകരമായിട്ട് ആ വാഗ്ദാന നാട്ടിലേക്ക് കടന്നു എന്നുള്ളതിന്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിക്കുവാനായിട്ട് അതാണ് രണ്ടാമത്തെ വായനയിൽ നമ്മൾ അനുസ്മരിച്ചു സർ. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ജനമായി, ദൈവത്തിന്റെ സ്വന്തം ജനമായി നമ്മൾ ജീവിക്കണം, അതാണ് സഭ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ഭരിക്കുന്ന ഒരു ജനം, ദൈവം ഭരിക്കുന്ന സമൂഹം, അല്ലാതെ വെറും മാനുഷികമായ ലൗകികമായിട്ടുള്ള താല്പര്യങ്ങളൊന്നും ഭരിക്കുന്ന സമൂഹമല്ല. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മുടെ സഭാത്തോട് നാം നീതി പുലർത്തുന്നവരായി മാറണം. അങ്ങനെ ആ ദൈവത്തിന്റെ ഭരണം ലോകത്തിന്റെ യാഥാർത്ഥ്യമാകുവാൻ, എല്ലാ മനുഷ്യരിലും യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി ഒരു ഉപകരണമായിട്ട് സഭ മാറണം. അതാണ് അതിനുവേണ്ടിയാണ് കർത്താവ് സഭയെ സ്ഥാപിച്ചത് എന്നുള്ള ആ ഒരു ലക്ഷ്യം ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം യാഥാർത്ഥ്യമാകത്തക്ക രീതിയിൽ ദൈവം ധരിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമകളായി മാറിക്കൊണ്ട് അങ്ങനെ സഭയെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ സഭയാക്കി രൂപപ്പെടുത്തുവാനായിട്ട് ലോകത്തിന്റെ മുഴുവനും രക്ഷിക്കായി, അതായത് ലോകം മുഴുവനും, മനുഷ്യകുലം മുഴുവനും ദൈവത്തിന്റെ ഭരണത്തിന് അനുസൃതമായിട്ട് ഭരണത്തിന് കീഴിലാക്കുവാൻ ഉള്ള ഒരു ഉപകരണമായിട്ട് സഭ മാറേണ്ടിയിരിക്കുന്നു. സഭ ലോകത്തിന്റെ കൂടാശി എന്നാണ് പറയുന്നത്, മനുഷ്യകുലത്തിന്റെ കൂടാശിയാണ്. സാക്രമെന്റ് ഓഫ് ഹ്യൂമാനിറ്റി, സാക്രമെന്റ് എന്ന് പറയുന്നത് കൂടാശിയാണ്. അതായത് ഈ ദൈവഭരണം നടക്കുന്ന സമൂഹം, ആ ദൈവഭരണത്തിന്റെ അടയാളം, അതിന്റെ അത് യാഥാർത്ഥ്യമാക്കുന്ന ഉപകരണവുമായിട്ട് മാറണം. അതാണ് കൂടാശ എന്ന് പറയുന്നതിന്റെ അർത്ഥമുള്ളതാണ്. ആ രീതിയിൽ ആ ദൈവം ഭരിക്കുന്ന ഒരു മനുഷ്യകുലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു ഉപകരണമായി തീർത്തക്ക വിധത്തിൽ ആ സഭയുടെ അംഗത്വത്തോട് നീതി പുലർത്തുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഇന്നത്തെ വായനകളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ആ നമ്മുടെ സഭാംഗത്തോട് നീതി പുലർത്തുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്കിവിടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അയാളുടെ കൃപയ്ക്കായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.